മനസ്സും നന്നാക്കാനുള്ള വഴി. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഞ്ചോളം പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് വരച്ചു കാണിച്ചു തരുന്നു. നമ്മൾ നന്നാവാനുള്ള പ്രധാനപ്പെട്ട വഴികൾ അവിടെ ഒന്നാമതായി പറയുന്നു. ഉസ്കുറുല്ലാഹി അലന്നാസ്, നീ ജനങ്ങളെക്കാൾ കൂടുതൽ നിന്റെ യജമാനനായ റബ്ബിനെ കുറിച്ച് ആലോചിക്കണം. നീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും കാണുമോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ റബ്ബ് കാണുമല്ലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിന്റെ ഫേസ്ബുക്കിന് കൺട്രോൾ വരും, നിന്റെ ഫേസ്ബുക്കിനും വാട്സപ്പിനും നിനക്ക് നിയന്ത്രണം വരും. തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ നിന്റെ മനസ്സ് പെടക്കും, കാരണം അല്ലാഹു കാണുന്നുണ്ടല്ലോ എന്ന ചിന്ത മനസ്സിലേക്ക് വരും. നേരമറിച്ചോ, ഇന്നൊരു ചെറുപ്പക്കാരൻ താടി വെച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ, താടി എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള താടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, സിനിമാ സ്റ്റൈലിലുള്ള താടിയല്ല, ഏതെങ്കിലും സ്പോർട്സ് താരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള താടിയല്ല, അതിലേക്ക് ഞാൻ കടന്നു വരാം. നല്ലൊരു താടി വെച്ചൊരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് വരുമ്പോൾ അവനെ പരിഹസിക്കാൻ ഒരു പക്ഷേ ചുറ്റുഭാഗത്താളുകൾ ഉണ്ടാകും. നീ നെരിയാണിക്കു താഴേക്ക് ഡ്രസ് ധരിക്കാതെ മുകളിലേക്ക് ഡ്രസ് ധരിച്ച് ഒരു പൂർണ്ണമായ ഇസ്ലാമിക വേഷവുമായി നടക്കുമ്പോൾ ഒരു പക്ഷേ നിന്നെ പരിഹസിക്കാൻ ആളുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ, സ്കൂളിലേക്ക് നന്നായി തലമറച്ച് പുറത്തു പോകുമ്പോൾ നിങ്ങളെ പരിഹസിക്കാൻ ഒരു പക്ഷേ ആളുകൾ ഉണ്ടാകും. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം നമ്മളെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഉസ്കുറുല്ലാഹ അലന്നാസ്, ജനങ്ങളെക്കാൾ കൂടുതൽ നീ നിന്റെ യജമാനനായ റബ്ബിനെ കുറിച്ച് ആലോചിക്കണം. നിനക്ക് ഭക്ഷണം തരുന്നത് നിന്റെ റബ്ബാണ്, നിനക്ക് വെള്ളം തരുന്നത് നിന്റെ റബ്ബാണ്, നിനക്ക് സൗന്ദര്യം തന്നത് നിന്റെ റബ്ബാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിങ്ങനെ എഴുന്നേറ്റു നിൽക്കാനും നടക്കാനും ഇരിക്കാനും കഴിയുമ്പോൾ, സംസാരിക്കാനും കഴിയുമ്പോൾ നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ടു പോവുകയാണ്. നേരെ മറിച്ചോ, എത്രയാണ് ക്യാൻസർ രോഗികൾ കിടന്ന് വിലപിക്കുന്നത്! ക്യാൻസർ വന്ന് രണ്ട് കൈയും കാലും മുറിക്കപ്പെട്ടവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ക്യാൻസർ രോഗം വന്ന് രണ്ട് കണ്ണുകളും ചൂഴപ്പെട്ടവരുണ്ട്. ക്യാൻസർ രോഗം വന്ന് നാവ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നവരുണ്ട്. ക്യാൻസർ രോഗം വന്ന് പച്ച ശരീരത്തിലൂടെ ഇങ്ങനെ പുഴുക്കളരിക്കുന്ന രോഗികളെ കണ്ടിട്ടുണ്ട്. പടച്ച റബ്ബേ, അത്തരം രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലാ. അപ്പൊ നമ്മൾ അല്ലാനെ വിളിക്കും, നേരെ മറിച്ച് അല്ല തന്ന സൗന്ദര്യം അത് പ്രകടിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിടത്ത് പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് അല്ലാനെ പേടിയില്ല. എന്റെ നാട്ടുകാരെന്തു പറയും, എന്റെ അയൽവാസികൾ എന്നെ പരിഹസിക്കും, എന്റെ കൂട്ടുകാരികൾ എന്നെ ഇകഴ്ത്തി പറയും. ഫയകൂനു മദ്ഹൂ ഗുംബദമ്മൂഹും സവാ ലം യഹ്ഷ ലൗമത ലഇമിൻ ഫീദിൽ ഉലാ. യജമാനനായ റബ്ബിന്റെ പാരത്രികമായ ലോകത്തുള്ള വിജയം സ്വപ്നം കാണുന്ന ഒരാൾ, അവർക്ക് ആരെന്തു പറഞ്ഞാലും പ്രശ്നമല്ല, ആര് കഴുത്തിയാലും പ്രശ്നമല്ല, ആര് പുകഴ്ത്തി പറഞ്ഞാലും പ്രശ്നമല്ല. അവരെ ലക്ഷ്യം അല്ലയാണ്, അവന്റെ പാരത്രിക ലോകമാണ്, സ്വർഗലോകത്തുള്ള വിജയമാണ്. ആ വിജയം ലക്ഷ്യം വെക്കുന്ന ഒരാൾ, അവർക്ക് മറ്റൊന്നും പേടിക്കാനില്ല. ഇതാണ് വിശുദ്ധ ഹബീബായ മുത്തുനബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നീ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കണം. നീ അല്ലാഹുവിനെ കുറിച്ചാണ് മനുഷ്യരെക്കാൾ കൂടുതൽ ഓർക്കേണ്ടത്. കാരണം മനുഷ്യർ നിന്റെ കൂടെ വരില്ല. എന്റെ ചെറുപ്പക്കാരെ, ഞാനും നിങ്ങളും മരിച്ചു പോകുമ്പോൾ കണ്ടോ, ഇന്ന് മുസമ്മിൽ മുഅ്മിനി അദ്ദേഹത്തിന്റെ ഖബർ താഴേക്ക് ഇറക്കി വെക്കുമ്പോൾ ആ കൂട്ടുകാരന്റെ കവിളിൽ നല്ല സുന്ദരമായ താടിയുണ്ട്. ആ താടി മണ്ണിലേക്ക് ചേർത്തു വെക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ കൂട്ടുകാരും തടഞ്ഞു വെച്ചില്ല. ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ കവിളിൽ മണ്ണ് പുരട്ടരുതെന്ന് ഒരാളും പറഞ്ഞില്ല.
തടഞ്ഞില്ല. കാരണം എന്തേ? ഖബറിൽ ഇനി വരാനിരിക്കുന്ന മെത്ത നമുക്കും അതാണ്. എന്നാൽ ആ ഖബറിലേക്ക് ഇറക്കി വെച്ച് നിന്റെ കൂട്ടുകാര് 40 അടി വിട്ടു നിൽക്കുമ്പോൾ നിന്റെ അടുക്കലേക്ക് 2 മലക്കുകൾ വരും. മുങ്കറും വനക്കീറും അലൈഹിമസ്സലാം. പിന്നെ ഒരു സന്ദർശകൻ നിന്റെ ഖബറിലേക്ക് വരും. ആ സന്ദർശകൻ ആരാണെന്നറിയുമോ? നിന്റെ നേതാവ് മുജ്ഹറുൽ ഹതം സാദിഖുൽ മസ്തൂബ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിയുടെ താടിയാണോ മോനെ നിന്റെ കവിളിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്? ആ മുത്തുനബിയുടെ മുടിയാണോ മോനെ നിന്റെ തലയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്? ഉമ്മമാരെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും തലയിൽ അപ്പാച്ചിയും ചപ്പാത്തിയും പുരട്ടി നടക്കുമ്പോ ഈ കുട്ടികളെ നിങ്ങൾക്ക് ഖബറിൽ വേണ്ടേ? ഉമ്മമാരെ, നാളെ പാരത്രീക ലോകത്തുപകാരം വേണ്ടേ? പൊന്നുമ്മമാരെ, ആ സമയത്ത് ഖബറിലേക്ക് നിന്റെ ഹബീബായ മുത്തുനബി തങ്ങൾ വരുമ്പോൾ ആ റസൂലുള്ള സാധാരണ നേതാവല്ല. അതേ നീ സ്നേഹിക്കുന്ന മെസ്സിയും നീ സ്നേഹിക്കുന്ന നെയ്മറും നീ സ്നേഹിക്കുന്ന മറ്റു സിനിമാ താരങ്ങളും ഓരോ സെക്കൻഡിനും കോടികൾ വില പറയുന്നവരാണവർ. ആ സമയത്ത് നിന്റെ പ്രാരാബ്ദങ്ങളെ കുറിച്ച് അവർക്കറിയില്ല, നിന്റെ പ്രയാസങ്ങളെ കുറിച്ചറിയില്ല. നിനക്ക് രോഗം വന്നാൽ അവരറിയില്ല, നിനക്ക് സന്തോഷം വന്നാൽ അവരറിയില്ല. പക്ഷേ നിന്റെ കാലിൽ ഒരു കല്ല് കുത്തിയാൽ, നിന്റെ കാലൊന്നൊരു കല്ലിൽ വെച്ചു കുത്തിയാൽ മദീനയിലെ രാജാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ റൗളാ ശരീഫിന്റെ ഉള്ളിൽ കിടന്ന് നിന്റെ കാലിൽ കുത്തിയ കല്ലിന്റെ മേൽ വിഷമിക്കുന്നുണ്ടെന്ന് ലോകത്തിന്റെ നേതാവ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിനക്ക് വല്ല തെറ്റുകളും ചെയ്തു പോയാൽ, മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ടൊരുത്തൻ കള്ളുകുടിയനായി പോയാൽ, ഒരുത്തൻ ഹാൻസിന്റെയും പാൻപരാഗിന്റെയും എഫക്റ്റുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കി അതിന്റെ അഡിക്റ്റുകളായി മാറിപ്പോയാൽ വിഷമിക്കുന്നൊരു നേതാവുണ്ടേ? ആ നേതാവിന്റെ പേരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നിനക്ക് വരച്ചു കാണിച്ചു തന്നൊരു ധർമ്മമുണ്ട്. ആ മോഡൽ ഒരു കാലത്തും ഔട്ട് ഓഫ് ഫാഷൻ ആകില്ല, ഒരു കാലത്തും മോഡൽ എടുത്തെറിയപ്പെടില്ല, ഒരു കാലത്തും സമുദായത്തിന്റെ പിന്നിലേക്ക് വലിച്ചെറിയപ്പെടില്ല. അവിടുത്തെ ഡ്രസ് കോഡ് ഒരിക്കലും മാറ്റപ്പെടില്ല, അവിടുത്തെ സംസാര വൈഭവം ഒരിക്കലും മികഴ്ത്തപ്പെടില്ല, അവിടുത്തെ സംസ്കാരങ്ങളൊന്നും ലോകത്ത് മോശമായി ചിത്രീകരിക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, അതിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിയണം. ഞാനിനിയും ആവശ്യം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നീ അല്ലാഹുവിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ആളുകൾ എന്തു പറയുമെന്നല്ല, കാരണം ആ ആളുകൾ നിന്റെ കൂടെ വരാനുള്ളവരല്ല. പിന്നെയോ 2ാമത്തെ ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നീ ഉദുക്കുറുല്ലാഹിറത അല ദുനിയാ, ദുനിയാവിനേക്കാൾ കൂടുതൽ നീ ആഖിറത്തെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. എന്നാൽ നമ്മളെ ടെൻഷൻ എന്താണ്? ഇപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ ക്ലോക്കിലേക്ക് മൊബൈലിലേക്ക് നോക്കുന്നു, സമയം 10:37 ആയി. ഇന്നിനി ഉറക്കൊഴിച്ചാൽ നാളെ എനിക്ക് പണിക്ക് പോവാൻ കഴിയൂല. ചില ആളുകൾക്ക് ആകെ വെള്ളിയാഴ്ച അല്ലേ 7 ദിവസമുള്ളൂ. ഇന്ന് ഉറക്കൊഴിച്ചാ പിന്നെ എങ്ങനെ? നാളെയും കൂടെ ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് ഉറക്കൊഴിച്ചാ പിന്നെ പ്രയാസാകൂലേ? അതുകൊണ്ട് ഞാൻ പോവാണ്, കാരണം എനിക്ക് എന്റെ ദുനിയാവിനെ കുറിച്ചാണ് ചിന്ത, നാളെ എന്റെ ആഖിറത്തെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നീട്ടിക്കൊണ്ടുപോവുകയല്ല. 3ാമതായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ ചെയ്തു പോയ നന്മയേക്കാൾ കൂടുതൽ നീ ചിന്തിക്കേണ്ടത് നീ ചെയ്തു പോയ തിന്മകളെ കുറിച്ചാണ്. ചെയ്തു പോയ നന്മകളെ കുറിച്ച് ആലോചിച്ച് നീ സ്വയം അഹങ്കാരിയായി പോകുന്നതിന് പകരം ജീവിതത്തിൽ വന്നുപോയ തിന്മകളെ കുറിച്ച് ആലോചിക്കണം. എത്രമാത്രം തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട്, ഇതാണ് നിന്റെ മനസ്സിൽ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കേണ്ടത്, എപ്പോഴും നിന്റെ കാര്യബോധത്തോടുകൂടി നയിക്കേണ്ടത് നീ ചെയ്തു പോയ തിന്മകളെ കുറിച്ചുള്ള ബോധമാണ്. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു,
മറ്റുള്ളവരെക്കാൾ കൂടുതൽ നീ നിന്നെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അതേ സെൽഫിഷ് ലോകമായ വർത്തമാന ലോകം, നിന്റെ ക്യാമറകൾ നിന്നിലേക്ക് നീ തിരിച്ചു പിടിക്കണം. എന്തിനു വേണ്ടിയാണെന്നറിയോ? നിന്റെ മുഖത്തിന്റെ ചന്തമറിയാനല്ല, നിന്റെ മുഖത്തിന്റെ കാന്തി അറിയാനല്ല, നിന്റെ ഹൃദയത്തിലേക്ക് തിരിച്ചു പിടിക്കണം. നീ ചെയ്തുപോയ തിന്മകളെ കുറിച്ച്, നിന്റെ തെറ്റുകളെ കുറിച്ച്, അരുതായ്മകളെ കുറിച്ച് നിന്റെ മനസ്സ് എപ്പോഴും നിന്റെ ക്യാമറ നിന്നിലേക്ക് തിരിച്ചു പിടിക്കണം. മറ്റുള്ളവരെ കുറിച്ച് നീ ആലോചിക്കുന്നതിന് പകരം നിന്നെ കുറിച്ചാണ് നീ ആലോചിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുന്നത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറാ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണം. വലാദ കൂനൂ മിൻ അബ്നാഇ ദുനിയാ, നിങ്ങൾ ഒരിക്കലും തന്നെ ദുനിയാവിന്റെ മക്കളായി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനായ വിജ്ഞാന നഗരത്തിലേക്കുള്ള നോളജ് സിറ്റിയിലേക്കുള്ള ഗേറ്റ് എന്ന് വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയണേ, ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറാ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണം. വലാത്ത കുനൂ മിൻ അബ്നാഇ ദുനിയാ, ദുനിയാവിന്റെ മക്കളായി പോകരുത്. കാരണം ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇന്നൽ യൗമ അമലുൻ, ഇന്ന് അമല് പ്രവർത്തിക്കാനുള്ള കാലമാണ്. വലാ ഹിസാബ്, ഇവിടെ നിനക്കൊരു പ്രതിഫലം ലഭിക്കാനില്ല. അതേ പ്രവർത്തിക്കുന്നവന് ചിലപ്പോൾ പെട്ടെന്ന് മരണം വരും, പ്രവർത്തിക്കുന്നപ്പോൾ രോഗം വരും, ചിലപ്പോൾ അത്തരക്കാർക്ക് കടം വരും, ചിലപ്പോൾ അവരെ മക്കൾ പെട്ടെന്ന് മരിച്ചു പോകും. എന്തേ ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടും എനിക്ക് വന്നതെന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം ഇവിടെ നിനക്ക് പ്രതിഫലത്തിന്റെ സമയമല്ല. വല്യവുമാമലുൽ, ഇവിടെ നീ പ്രവർത്തിക്കേണ്ട കാലമാണ്. വലാ ഹിസാബ്, ഇവിടെ നിനക്ക് പ്രതിഫലം ലഭിക്കൂല. എന്നാൽ നേരെ മറിച്ച് വഖദൻ, നാളെയോ, യൗമുൽ ഹിസാബ്, അവിടെ ചോദ്യം ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. നിന്റെ സെക്കൻഡുകളെ കുറിച്ച്, നിന്റെ സമ്പത്തിനെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച്, നിന്റെ റമളാനിനെ കുറിച്ച്, നിന്റെ ഓരോ നിമിഷങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യുന്ന ദിവസമാണ്. വലാമലുൽ, അവിടെ നാളൊരു പ്രവൃത്തിയുമില്ല, അവിടെ നിന്ന് നിസ്കാരമില്ല, അവിടെ നിന്ന് സുജൂദ് നിർവഹിക്കലില്ല, അവിടെ ഒന്നും ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് ദുനിയാവിൽ നിന്ന് കർമ്മം ചെയ്യണം.